ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് ടു ബോട്ടണിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ 5 ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ മെഡിസിൻ ആയിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ്റെ പ്രൊഡക്ഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമ്മളിനി അതിൽ അതിൻ്റെ രണ്ടാമത്തെ ഇതായ ജീൻ തെറാപ്പി, അതുപോലെ മോളിക്കുലർ ഡയഗ്നോസിസ് എന്നിവയാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം. ഫസ്റ്റ് വൺ, ജീൻ തെറാപ്പി. ഇതാ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് കൂടി എടുത്ത് വയ്ക്കുക. ഇഫ് എ പേഴ്സൺ ഈസ് ബോൺ വിത്ത് എ ഹെറിഡിറ്ററി ഡിസീസ് ക്യാൻ എ കറക്റ്റീവ് തെറാപ്പി ബി ടേക്കൺ ഫോർ സച്ച് ഡിസീസ്. നമുക്കറിയാം, നമുക്ക് പലപ്പോഴും ഒരു ഒരു കുട്ടി ഒരു കുഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ പാരമ്പര്യ അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ. പാരമ്പര്യമായിട്ട് പേരൻസിൽ നിന്നും അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിൽ നിന്നുമൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം നമുക്ക് അങ്ങനെയുള്ള ആ ഒരു ഡിസീസിനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഉണ്ടോ? നമ്മൾ കേട്ടിട്ടുണ്ട് അതിനുള്ളതാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ജീൻ തെറാപ്പി എന്ന് അല്ലേ. ജീൻ തെറാപ്പി ഈസ് എ കളക്ഷൻ ഓഫ് മെത്തേഡ്സ് ദറ്റ് അലൗസ് കറക്ഷൻ ഓഫ് എ ജീൻ ഡിഫെക്ട് ദറ്റ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് ഇൻ എ ചൈൽഡ് ഓർ എംബ്രിയോ. അപ്പോൾ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് മെത്തേഡ്സ്, ഒരു കൂട്ടം മെത്തേഡുകളാണ് അതിൻ്റെ ഒരു അതെന്തിനാണ് അനുവദിക്കുന്നത്. കറക്ഷൻ ഓഫ് ജീൻ ഡിഫെക്ട്സ് ഡയഗ്നോസ്ഡ് ഇൻ എ ചൈൽഡ് ഓർ എംബ്രിയോ, ഒരു ചൈൽഡോ അല്ലെങ്കിൽ ഒരു എംബ്രിയോയിലോ ഉണ്ടാകുന്ന ജീനിൻ്റെ ഡിഫെക്റ്റ് അത് തിരിച്ചറിയുകയും അപ്പം അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടം മെത്തേഡുകൾ, ഒരു കൂട്ടം രീതികൾ, അതിനാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. നിങ്ങളതൊക്കെ നമുക്ക് അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹിയർ ജീൻസ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു എ പേഴ്സൺ സെൽസ് ആൻഡ് ടിഷ്യൂ ടു ട്രീറ്റ് എ ഡിസീസ്. അതാണ് ഇവിടെ ചെയ്യുന്ന നമ്മൾ പ്രോസസ്സ്. അതിൽ ഇവിടെ എന്താ ചെയ്യുന്നത്, ജീൻസ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു എ പേഴ്സൺ സെൽസ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡിഫക്റ്റുള്ള ജീൻ, അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ നോർമൽ ജീനിനെ ആ പേഴ്സൻ്റെ സെല്ലിലോട്ടോ ടിഷ്യൂവിലോട്ടോ ഒക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ആ ഡിസീസിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ജീൻ തെറാപ്പി. ബൈ ഇൻസേർഷൻ ഓഫ് എ നോർമൽ ജീൻ ഡിഫക്റ്റീവ് അലീൽ ഓഫ് ദ ജീൻസ് ആർ റീപ്ലേസ്ഡ് ആൻഡ് നോൺ ഫങ്ഷണൽ ജീൻസ് ആർ റീപ്ലേസ്ഡ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ജീനിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഹെറിറ്ററി ഡിസീസുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമൽ ജീൻ ഇൻസേർഷൻ ഓഫ് എ നോർമൽ ജീൻ ഡിഫക്റ്റീവ് അലീൽസ് ഓഫ് ദ ജീൻസ് ആർ റീപ്ലേസ്ഡ്. അപ്പം അങ്ങനെ ആ ഡിഫക്റ്റീവ് അലീൽസ് ഓഫ് ദ ജീൻസിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഒരു നോർമൽ ജീൻ ആ ടിഷ്യൂവിലോട്ടോ അല്ലെങ്കിൽ ആ സെല്ലിലോട്ടോ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെ റീപ്ലേസ്മെൻ്റ് അവിടെ നടത്തുന്നത്, അതായത് ഡിഫക്റ്റ് ഉള്ള ആ ഒരു ജീനിന് പകരമായിട്ട് നമ്മൾ ഒരു നോർമൽ ജീനിനെ ആ ഡിസീസുള്ള പേഷ്യൻസ് അത് ചൈൽഡ് ഓർ എംബ്രിയോ ആയിരിക്കുന്ന അവസരത്തിൽ നമ്മൾ ആ പേഴ്സൻ്റെ സെല്ലിലോട്ടോ ടിഷ്യൂവിലോട്ടോ നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജീൻ തെറാപ്പി പ്രാക്ടീസ് ചെയ്യുന്ന ഡിസീസുകളുണ്ട്. ജീൻ തെറാപ്പി ഈസ് പ്രാക്ടീസ്ഡ് ഇൻ എസ് സി ഐ ഡി എന്ന് പറഞ്ഞ സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ഡിസീസ്. അതുപോലെ ഹീമോഫീലിയ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്യാൻസർ, സിസ്റ്റിക് ഫൈബ്രോസിസ്, ഇങ്ങനെയുള്ള ഡിസീസുകൾക്ക് നമ്മൾ ഈ ജീൻ തെറാപ്പി നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നമ്മൾക്ക് അടുത്ത ട്രീറ്റ്മെൻറ്റ് ഫോർ ADA, അഡിനോസിൻ ഡി അമിനേസ് ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ആ അഡിനോസിൻ ഡി അമിനേസ് ഡെഫിഷ്യൻസി ഡിസീസിൻ്റെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി വാസ് ഗിവൺ ഇൻ 1990 അറ്റ് എ 4-year ഓൾഡ് ഗേൾ വിത്ത് അഡിനോസിൻ ഡി അമിനേസ് അല്ലെങ്കിൽ ADA ഡെഫിഷ്യൻസി. ഇപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ജീൻ ക്ലിനിക്കൽ തെറാപ്പി കൊടുത്തത് 1990 ഒരു 4-year ഓൾഡ് ഗേളിനായിരുന്നു വിത്ത് അഡിനോസിൻ ഡി അമിനേസ് ഡെഫിഷ്യൻസി. അപ്പോൾ ആ കുട്ടിയുടെ അസുഖം എന്തായിരുന്നു, അഡിനോസിൻ ഡി അമിനേസ് അല്ലെങ്കിൽ ADA ഡെഫിഷ്യൻസി ആയിരുന്നു. ഇപ്പം ഇതിന് നമ്മൾക്ക് അറിയാം ADA എന്ന് പറഞ്ഞാൽ ADAയുടെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
എ ഡി എ എന്ന് പറഞ്ഞാൽ എ ഡി എ ഇസ് എ ക്രൂഷ്യൽ ഓർ ഇമ്പോർട്ടൻറ്റ് എൻസൈം ഫോർ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ രോഗപ്രതിരോധ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈം ആണ് എ ഡി എ എന്ന് പറയുന്നത്, അഡിനോസിൻ ഡിയാമിനേസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഡെഫി ഈ ഡിസീസിൻ്റെ പ്രശ്നം എന്താ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ദ പേഷ്യൻസ് ഹാവ് നോൺ ഫങ്ഷൻ ടി ലിംബോസൈറ്റ്സ്, സോ ദേ കനോട്ട് പ്രൊഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസസ് അഗനിസ്റ്റ് ഇൻവൈഡിങ് പാത്തജൻസ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എന്താ കോസ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള എ ഡി എ ഡെഫിഷ്യൻസി ഉള്ള പേഷ്യൻസിന് നോൺ ഫങ്ഷനിങ് ടി ലിംബോസൈറ്റ് ആയിരിക്കും. നമ്മൾ ലിംബോസൈറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ ഫങ്ഷൻ ചെയ്യാത്ത ടി ലിംബോസൈറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ദ കനോട്ട് പ്രൊഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ് അഗനിസ്റ്റ് ഇൻവേഡിങ് പാത്തജൻസ്. അപ്പോൾ ഏതെങ്കിലും ഒരു പാത്തജൻസ് ഒരു രോഗാണു നമ്മുടെ ശരീരത്തെ ആക്രമിക്കുമ്പോൾ, ഈ എ ഡി ഡെഫിഷ്യൻസി ഉള്ള വ്യക്തിയുടെ ശരീരത്തെ ഇൻവേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ അത് ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഒരു പ്രതിരോധം സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ആ ഒരു എന്താ പ്രോസസ്സാണ് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ജീൻ തെറാപ്പി അല്ലെങ്കിൽ ഉപയോഗിച്ച് ഈ എ ഡി എ ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യുന്നത്? അപ്പോൾ അതിന് നമ്മൾ സാധാരണ രണ്ട് മെത്തേഡ്സുകളായിരുന്നു എ ഡി എ ഡെഫിഷ്യൻസി നമ്മൾ ഉപയോഗിക്കുന്നത്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനും അതുപോലെ എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സുകൾ. അതിൽ എന്താ ബോത്ത് ദ മെത്തേഡ്സ് ആർ നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ് ആണ്. ഈ രണ്ട് മെത്തേഡ്സും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിലും എൻസൈം റീപ്ലേസ്മെൻറ്റും ആണെങ്കിലും കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു പെർമനൻറ്റ് എന്താ ക്യൂറിന് വേണ്ടിയാണ് ജീൻ തെറാപ്പി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്, ലിംബോസൈറ്റ്സ് ഫ്രം പേഷ്യൻസ് ബ്ലഡ് വെയർ ഗ്രോൺ ഇൻ എ കൾച്ചർ ഔട്ട്സൈഡ് ദ ബോഡി. അപ്പോൾ അങ്ങനെ ഒരു എ ഡി എ ഡെഫിഷ്യൻസി ഉള്ള പേഷ്യൻസിൻ്റെ ലിംബോസൈറ്റ് നമ്മൾ ഒരു കൾച്ചറിൽ ഗ്രോ ചെയ്യുകയാണ് ആ പേഷ്യൻ്റെ ബോഡിയുടെ ഔട്ട്സൈഡിൽ. എ ഫങ്ഷണൽ എ ഡി എ സി ഡി എൻ എ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദീസ് ലിംബോസൈറ്റ്സ് യൂസിങ് റിട്രോവൈറൽ വെക്ടർ. നമ്മളിവിടെ ഒരു എ ഫങ്ഷണൽ എ ഡി എ സി ഡി എൻ എ സി ഡി എൻ എ കോംപ്ലിമെൻ്ററി ഡി എൻ എ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദീസ് ലിംബോസൈറ്റ് യൂസിങ് എ റിട്രോ വൈറൽ വെക്ടർ. നമ്മളത് നേരത്തെ കഴിഞ്ഞ ഇതിൽ നമ്മൾ പഠിച്ചതാണ്, റിട്രോ വൈറൽ വൈറസുകളെയാണ് നമ്മൾ അനിമൽസിലെ വെക്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ റിട്രോ വൈറൽ വെക്ടറിനെ ഉപയോഗിച്ച് നമ്മൾ എന്താ ഈ ആ ലിംബോസൈറ്റിലോട്ട് ഒരു ഫങ്ഷണൽ എ ഡി എ സി ഡി എൻ എ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ റിപ്പീറ്റഡ് പീരിയോഡിക്കലി. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്, അങ്ങനെ എന്താ ആ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ലിംബോസൈറ്റ്സ് നമ്മൾ പേഷ്യൻസിൻ്റെ ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം നമുക്ക് ആ ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് മാറി നമ്മൾ ഫങ്ഷണൽ എ ഡി എ സി ഡി എൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ലിംബോസൈറ്റ് ആണ് അല്ലേ. അപ്പോൾ അത് പേഷ്യൻസിൻ്റെ ബോഡിയിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയും പീരിയോഡിക് ഇൻഫ്യൂഷൻ സച്ച് ജെനറ്റിക്കലി എഞ്ചിനീയർഡ് ലിംബോസൈറ്റ്സ് ഈസ് ഡൺ ബിക്കോസ് ദീസ് സെൽസ് ആർ മോർട്ടൽ. അത് നമുക്കറിയാം പീരിയോഡിക്കലി നമ്മളിത് ചെയ്യണം, കാരണം അതിൻ്റെ റീസൺ എന്താണ് നമുക്കറിയാം, വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ലിംബോസൈറ്റിനൊക്കെ ഒരു നിശ്ചിത ദിവസം മാത്രമേ ലൈഫ് സ്പാൻ ഉള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് പീരിയോഡിക്കലി ഇത് എന്താ ഈ ട്രാൻസ്ഫർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. സം കേസസ് ബോൺ മാരോ ഈസ് ട്രാൻസ്പ്ലാന്റഡ്. അപ്പോൾ ചില ഇതിൽ നമ്മൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനും നടത്താം. ഫങ്ഷണൽ എ ഡി എ ഈസ് ഇൻജെക്റ്റഡ് ടു പേഷ്യൻറ്റ്. ജീൻസ് ഫ്രം ബോൺ മാരോ സെൽസ് വിത്ത് എ ഫങ്ഷണൽ എ ഡി എ ട്രാൻസ്പ്ലാന്റഡ് ടു ആൻ ഏർലി എംബ്രിയോണിക് സ്റ്റേജ് ക്യാൻ ബി എ പെർമനൻറ്റ് ക്യൂർ. അപ്പോൾ അതുപോലെ തന്നെ ജീൻസ് ഫ്രം ബോൺ മാരോ സെൽസ് വിത്ത് ഫങ്ഷണൽ എ ഡി എ ട്രാൻസ്പ്ലാന്റഡ് ഇൻ ടു ആൻ ഏർലി എംബ്രിയോണിക് സ്റ്റേജ്. അപ്പോൾ നമുക്കിത് നമ്മൾ ഹെറിഡിറ്ററി ഡിസീസ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾക്കത് നേരത്തെ അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മളിൻ്റെ എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഒരു ഫങ്ഷണൽ എ ഡി എ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ബോൺ മാരോ സെൽസിലോട്ട് അതിൻ്റെ എന്താ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പെർമനൻ്റ് ക്യൂർ ഇതിൽ നടത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദ മോളിക്കുലർ ഡയഗ്നോസിസ്. എന്താണ് മോളിക്കുലർ ഡയഗ്നോസിസ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നിങ്ങൾക്കറിയാം ഒരു ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റിന് ഏതൊരു രോഗത്തിൻ്റെയും നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റിന് ഏർലി ഡയഗ്നോസിസ് ഒരു ഇമ്പോർട്ടൻ്റ് ഇതാണ്. എന്താണ് ഏർലി ഡയഗ്നോസിസ്? നമ്മൾ നേരത്തെ തന്നെ തിരിച്ചറിയുക എന്നുള്ളത്, ആ രോഗത്തെ നമ്മൾ ആദ്യം അതിൻ്റെ ചെറിയ എന്താ നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ലെവലിൽ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾക്ക് നന്നായി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൂടുതൽ ഇഫക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കും. ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസീസ് ഈസ് നോട്ട് പോസിബിൾ ബൈ കൺവെൻഷണൽ ഡയഗ്നോസിസ് മെത്തേഡ്സ്. അത് നമുക്കറിയാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന യൂറിൻ അനാലിസിസോ അല്ലെങ്കിൽ സിറം അനാലിസിസോ അങ്ങനെയുള്ള കൺവെൻഷണൽ
മെത്തേഡ്സ് ഉപയോഗിച്ചാൽ നമുക്ക് ഏർലി ഡിറ്റക്ഷൻ പോസിബിൾ അല്ല അല്ലേ, നേരത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയില്ല. അപ്പം അങ്ങനെയുള്ള ഇതിലാണ് നമ്മൾ ന്യൂ ടെക്നിക്സ് അല്ലെങ്കിൽ നമ്മൾ ഈ ബയോടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത ടെക്നിക്സ് നമ്മൾ ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണത്? ഒന്ന് പി സി ആർ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. സെക്കൻഡ് വൺ ഈസ് റീകോമിഡൻ ഡി എൻ എ ടെക്നോളജി, അത് ജനറ്റിക് എഞ്ചിനീയറിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ്. ആർ ഡി എൻ എ ടെക്നോളജി നമ്മൾ പറയുന്ന റീകോമിഡൻ ഡി എൻ എ ടെക്നോളജി. നെക്സ്റ്റ് എലിസ എന്ന് നമ്മൾ പറയുന്ന എലിസ് എൻസൈം ലിങ്ക്ഡ് സോറി എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കുകൾ. അപ്പം നമുക്കിതെല്ലാം യൂസ് ചെയ്ത് എയർലി ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്കിത് ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം. എയർലി ഡിറ്റക്ഷൻ ഈസ് നോട്ട് പോസിബിൾ ബൈ കൺവെൻഷണൽ മെത്തേഡ്സ്. വെരി ലോ കോൺസെൻട്രേഷൻ ഓഫ് ബാക്ടീരിയ ഓർ വൈറസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ആംപ്ലിഫിക്കേഷൻ ഓഫ് ദർ ന്യൂക്ലിക് ആസിഡ് ബൈ പി സി ആർ. നമ്മൾക്കറിയാം നമ്മൾ എപ്പോഴാണ് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിൻ്റെ പ്രസൻസ് നമ്മുടെ ബോഡിയിൽ തിരിച്ചറിയുന്നത്, അത് എപ്പോഴാണ് അത് ഒരു സിംറ്റംസ് വെൻ ദ പാതജൻ ഹാസ് പ്രൊഡ്യൂസ്ഡ് എ ഡിസീസ് സിംറ്റം, അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ആ പാതജൻ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യും പ്രവേശിക്കും നമ്മൾ അറിയുകയില്ല. ഒരു സിംറ്റം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ അവയെ തിരിച്ചറിയാറുള്ളൂ. ബൈ ദാറ്റ് ടൈം ദ നമ്പർ ഓഫ് പാതജൻസ് ഈസ് ഓൾറെഡി വെരി ഹൈ ഇൻ ദ ബോഡി. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആ ഡിസീസ് സിംറ്റം ഉണ്ടാകുന്ന ആ സമയത്ത് ആ പാതജൻസിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും അല്ലേ. അപ്പം അല്ലാതെ നമ്മൾ ഒരു പാതജൻ നമ്മുടെ ബോഡിയിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ സിംറ്റം ഉണ്ടാകുകയില്ല. നമ്മൾ ആ അത് നമ്മുടെ ബോഡിയിൽ അതിൻ്റെ എണ്ണം വളരെയധികം ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് സിംറ്റംസ് ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ലോ കോൺസെൻട്രേഷൻ ഓഫ് ബാക്ടീരിയ ഓർ വൈറസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ആംപ്ലിഫിക്കേഷൻ ഓഫ് ദെയർ ന്യൂക്ലിക് ആസിഡ്. ഇവിടുത്തെ ആ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പി സി ആർ ടെക്നിക് അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലോ കോൺസെൻട്രേഷൻ ഓഫ് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ നേരത്തെ പഠിച്ചതാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ, അതിൻ്റെ ന്യൂക്ലിക് ആസിഡിൻ്റെ ആംപ്ലിഫിക്കേഷൻ വഴി നമുക്ക് അവയെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പി സി ആർ ഈസ് യൂസ് ടു ഡിറ്റക്ട് എച്ച് ഐ വി മ്യൂട്ടേഷൻ ഓഫ് ജീൻസ് ഇൻ ക്യാൻസർ പേഷ്യൻസ് ജെനറ്റിക് ഡിസോർഡേഴ്സ്. അപ്പം നമ്മൾ ഏതൊക്കെ ഡിസീസിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം. യൂസസ് ഓഫ് പി സി ആർ, ദ ഫസ്റ്റ് വൺ ഈസ് യൂസ് ടു ഡിറ്റക്ട് എച്ച് ഐ വി ഇൻ സസ്പെക്റ്റഡ് എയ്ഡ്സ് പേഷ്യൻസ്. അതായത് നമുക്ക് എയ്ഡ്സ് അങ്ങനെയുള്ള സസ്പെക്റ്റഡ് ആയിട്ടുള്ള എയ്ഡ്സ് പേഷ്യൻസിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു. അതുപോലെ ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് മ്യൂട്ടേഷൻസ് ഇൻ ജീൻസ് ഇൻ സസ്പെക്റ്റഡ് ക്യാൻസർ പേഷ്യൻസ്. മ്യൂട്ടേഷൻസ് ഒക്കെ നിങ്ങൾക്കറിയാം, അപ്പം അതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ടും. ദെൻ ഇറ്റ് ഈസ് വെരി പവർഫുൾ ടെക്നിക് ഐഡൻറ്റിഫൈ മെനി ജെനറ്റിക് ഡിസോർഡേഴ്സ്. ജെനറ്റിക് ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു പവർഫുൾ ടെക്നിക്കാണ് പി സി ആർ എന്ന് പറയുന്നത്. നമുക്ക് സെക്കൻഡ് വൺ ഏതാണെന്ന് നോക്കാം. റീകോംബിനൻ ഡി എൻ എ ടെക്നോളജി. എ സിംഗിൾ സ്റ്റാൻഡ് ഡി എൻ എ ഓർ ആർ എൻ എ ടാഗ് ഈസ് ടാഗ്ഡ് വിത്ത് എ റേഡിയോ ആക്റ്റീവ് മോളിക്കൂൾ. അതാണ് ഇവിടെ നടന്ന പ്രോസസ്സ്. മോളിക്കൂൾ ആൻഡ് ഈസ് കോൾഡ് എ പ്രോബ്. നമ്മളൊരു സിംഗിൾ സ്റ്റാൻഡ് ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എയെ ഒരു റേഡിയോ ആക്റ്റീവ് മോളിക്കൂളുമായിട്ട് നമ്മൾ ടാഗ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പ്രോബ് എന്ന് പറയുന്നത്. പ്രോബ് ഈസ് അലൗഡ് ടു ഹൈബ്രിഡൈസ് വിത്ത് ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ഡി എൻ എ ഓർ ആർ എൻ എ ഇൻ എ ക്ലോൺ ഓഫ് സെൽസ്. അപ്പം നമ്മളതിനെ ഹൈബ്രിഡൈസ് ചെയ്യണം, അലൗഡ് ടു ഹൈബ്രിഡൈസ് വിത്ത് ഇറ്റ്സ് കോംപ്ലിമെൻ്ററി. അപ്പം ആ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, അപ്പം അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഡി എൻ എ ഓർ ആർ എൻ എയിൽ നമ്മളിതിനെ ഹൈബ്രിഡൈസ് ചെയ്യുന്നു ഇൻ എ ക്ലോൺ ഓഫ് സെൽസിൽ. ദെൻ ദ സെൽസ് ആർ ദെൻ ഡിറ്റക്റ്റഡ് ബൈ ഓട്ടോ റേഡിയോഗ്രഫി. നമ്മൾ വീണ്ടും ആ സെൽസിനെ ഡിറ്റക്ട് ചെയ്യുകയാണ് നമ്മളൊരു ടെക്നിക്ക് ഉപയോഗിച്ച്, ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്റേ ഫിലിം ഒക്കെ യൂസ് ചെയ്ത് അതിനെ വിഷ്വലൈസ് ചെയ്ത് ആ മോളിക്യൂൾസിനെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഫ്രാഗ്മെൻറ്റ്സോ മോളിക്യൂൾസിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ടെക്നിക്കാണ് ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുന്നത്. മ്യൂട്ടഡ് ജീൻ വിൽ നോട്ട് ബി ഒബ്സേർവ്ഡ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? നമ്മൾ ഇതിൽ കൂടി ഈ പ്രോസസ്സ് ഈ ടെക്നിക്ക് നടത്തുമ്പോൾ മ്യൂട്ടഡ് ജീനിനെ നമുക്ക് ഒബ്സേർവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പ്രോബ് കനോട്ട് ബൈൻഡ് നോൺ കോംപ്ലിമെൻ്ററി. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് ഉപയോഗിച്ച് ഡയഗ്നോസിസ് നടത്താനായിട്ട് സാധിക്കും, റീകോംബിനൻ ഡി എൻ എ ടെക്നോളജി ഉപയോഗിച്ച്. നെക്സ്റ്റ് വൺ ഈസ് ദ എലിസ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. എലിസ ഇസ് ആൻ ഇമ്മ്യൂണിയോളജിക്കൽ ക്ലിനിക്കൽ ടെസ്റ്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് ആൻറ്റിജൻ ആൻറ്റിബോഡീസ് ഇൻ എ സാമ്പിൾ ബൈ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ. അപ്പോൾ നമ്മൾ എലിസ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇമ്മ്യൂണോ കെമിക്കൽ ക്ലിനിക്കൽ ടെസ്റ്റാണ്. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസ് അതിൻ്റെ ആ അവയെ ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ. ആൻറ്റിജൻസ് ഓർ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ്ഡ് എഗനിസ്റ്റ് ആൻഡ് എഗനിസ്റ്റ്
ആൻറ്റിജൻസ് ഓർ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ്ഡ് എഗനിസ്റ്റ് ദ പാതജൻസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ്. അവിടെ നമ്മൾ ആൻറ്റിജൻസും ആൻറ്റിബോഡീസും ഒരു പാതജൻ നമ്മുടെ ബോഡിയിൽ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബോഡി അതിന് ആൻറ്റിജൻസും ആൻറ്റിബോഡീസ്, ഇപ്പോൾ ഇവിടെ ഒരു അതായത് പാതജൻസ് ആണ് അവിടെ, ആൻറ്റിജൻസ് അല്ല, അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. ആ ഒരു പാതജൻസിനെതിരെ ആൻറ്റിജൻസും ആൻറ്റിബോഡീസും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. യൂസ് ടു ഡിറ്റക്ട് എച്ച് ഐ വി വിച്ച് കോസസ് എയ്ഡ്സ്. അപ്പോൾ നമ്മളിത് ഈ ടെസ്റ്റ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന എയ്ഡ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാനാണ്. നെക്സ്റ്റ് ട്രാൻസ്ജെനിക് ആനിമൽസ്. ആനിമൽസ് ഹൂസ് ഡി എൻ എ ഈസ് മാനിപ്പുലേറ്റഡ് ടു പ്രോസസ് ആൻഡ് എക്സ്പ്രസ് ആൻ എക്സ്ട്രാ ജീൻ ആർ നോൺ ആസ് ട്രാൻസ്ജെനിക് ആനിമൽസ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ട്രാൻസ്ജെനിക് പ്ലാന്റ്സ് പഠിച്ചു. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് നമ്മളിപ്പോൾ പഠിക്കുന്ന ട്രാൻസ്ജെനിക് ആനിമൽസ് ആണ്. അതായത് അനിമൽസ് ഹൂസ് ഡി എൻ ഇസ് മാനിപ്പുലേറ്റ് ടു പ്രോസസ് ആൻഡ് എക്സ്പ്രസ് ആൻ എക്സ്ട്രാ ജീൻ, ഒരു ഫോറിൻ ജീനിനെ എക്സ്പ്രസ് ചെയ്യുന്ന ആ ടൈപ്പ് അനിമൽസിനെ നമ്മൾ ട്രാൻസ്ജെനിക് അനിമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ട്രാൻസ്ജെനിക് റാബിറ്റ്, പിഗ്, ഷീപ്പ് ആൻഡ് കൗ ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസ്ജെനിക് അനിമൽസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് റീസൺസ് ഫോർ ഡെവലപ്പിംഗ് ട്രാൻസ്ജെനിക് അനിമൽസ് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഇസ് ദ സ്റ്റഡി ഓഫ് നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെൻറ്റ്. ദെൻ യൂസ്ഫുൾ ടു സ്റ്റഡി ജീൻ റെഗുലേഷൻ, ദർ ഇഫക്റ്റ് ഓൺ നോർമൽ ഫങ്ഷൻസ് ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. നമ്മൾ ഇങ്ങനെയുള്ള ട്രാൻസ്ജെനിക് അനിമൽസിനെ ഉപയോഗിച്ച് നമുക്ക് ജീൻ റെഗുലേഷനെ കുറിച്ച് പഠിക്കാം. അതുപോലെ ഇഫക്റ്റ് ഓൺ ദ നോർമൽ ഫങ്ഷൻ ഓഫ് ദ ബോഡി, അവയുടെ ഇഫക്റ്റ്, അതുപോലെ അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് നമുക്ക് ട്രാൻസ്ജെനിക് അനിമൽസിനെ ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, സ്റ്റഡി ഓഫ് കോംപ്ലക്സ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ലൈക്ക് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. ഇപ്പം നമ്മൾ അതൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കോംപ്ലക്സ് ഗ്രോത്ത് ഫാക്ടറായി ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടറിനെ കുറിച്ച് പഠിക്കുന്നതിന് നമുക്ക് ട്രാൻസ്ജെനിക് അനിമൽസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ദെൻ യൂഷ്വലി ഡൺ ബൈ ഇൻട്രൊഡ്യൂസിങ് ജീൻ ഫ്രം അതർ സ്പീഷീസ് ആൻഡ് ഓൾട്ടർ ദി ഇൻഫർമേഷൻ ഓഫ് ദിസ് ഫാക്ടർ ആൻഡ് സ്റ്റഡി ദ ബയോളജിക്കൽ ഇഫക്റ്റ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ജീൻ ഒരു മറ്റുള്ള സ്പീഷീസിൽ നിന്നുള്ള ജീൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ എന്താ ഈ ഇങ്ങനെയുള്ള ഒരു ഫാക്ടറിൻ്റെയും ഫോർമേഷനെ മാറ്റം വരുത്തി, അപ്പം അങ്ങനെ അതിൻ്റെ ഇഫക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റഡി ഓഫ് ഡിസീസസ് നമുക്ക് നോക്കാം. എന്താ രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ ട്രാൻസ്ജെനിക് അനിമൽസിനെ ഉപയോഗിക്കാറുണ്ട്. ട്രാൻസ്ജെനിക് അനിമൽസ് ആർ ഡിസൈൻ ടു ഇൻക്രീസ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ ജീൻസ് കോൺട്രിബ്യൂട്ട് ടു ഡെവലപ്പിംഗ് ഡിസീസസ്, ടെസ്റ്റിംഗ് ന്യൂ ട്രീറ്റ്മെൻറ്റ് ഫോർ ഡിസീസസ് എക്സെട്ര. അപ്പം നമ്മളിവിടെ അതുപോലെ ട്രാൻസ്ജെനിക് മോഡൽസ് ഓഫ് ക്യാൻസർ, സിസ്റ്റിക് ഫൈബ്രോസിസ്, റുമാറ്റിക് ആർത്രൈറ്റിസ്, അൾഷിമേഴ്സ് എക്സെട്ര. നമ്മളിവിടെ ട്രാൻസ്ജെനിക് അനിമൽസിനെ ഡിസൈൻ ചെയ്യുകയാണ്. നമുക്ക് അതിൻ്റെ എന്താണ് ഹൗ ടു സ്റ്റഡി ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ജീൻസ് കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിസീസസ്. അതായത് ഡിസീസിൻ്റെ ഡെവലപ്മെൻറ്റിലെ ജീൻസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് അനിമൽസിനെ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ദീസ് അനിമൽസ് ആർ മെയ്ഡ് ടു സെർവ് ആസ് മോഡൽസ് ഫോർ ഹ്യൂമൻ ഡിസീസസ് സോ ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ന്യൂ ട്രീറ്റ്മെൻറ്റ്സ് ഫോർ ഡിസീസ് ഈസ് മെയ്ഡ് പോസിബിൾ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ അനിമൽസിന് നമ്മൾ മോഡൽസായിട്ട് ഹ്യൂമൻ ഡിസീസിൻ്റെ മോഡൽസായിട്ട് നമ്മൾ അനിമൽസിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിസീസിനെ കുറിച്ച് പഠിക്കുവാനും പുതിയ ചികിത്സാ രീതികൾ ഉപയോഗിക്കാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ അതിനുള്ള ട്രാൻസ്ജെനിക് മോഡൽസ് ഡെവലപ്പ് ചെയ്തേക്കുന്ന എന്തൊക്കെയാണ്, ക്യാൻസർ ഹ്യൂമൻ ബീസ് എന്ന ക്യാൻസറിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള മോഡൽ ട്രാൻസ്ജെനിക് അനിമൽസ് ഉണ്ട്. സിസ്റ്റിക് ഫൈബ്രോസിസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, അൾഷിമേഴ്സ് ഇവയൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ ട്രാൻസ്ജെനിക് അനിമൽസിന് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ദ ബയോളജിക്കൽ പ്രോഡക്ട്സ്. ട്രാൻസ്ജെനിക് അനിമൽസ് ദാറ്റ് പ്രൊഡ്യൂസ് യൂസ്ഫുൾ ബയോളജിക്കൽ പ്രോഡക്ട്സ് ക്യാൻ ബി ക്രിയേറ്റഡ്. നമുക്കങ്ങനെ എന്താ നമുക്ക് ഉപകാരപ്പെടുന്ന ബയോളജിക്കൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രാൻസ്ജെനിക് അനിമൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കി നിർമ്മിക്കാനായിട്ട് സാധിക്കും. ദിസ് ഈസ് ഡൺ ബൈ ഇൻട്രൊഡക്ഷൻ ഓഫ് ദി പോർഷൻ ഓഫ് ഡി എൻ എ ഓർ ജീൻസ് വിച്ച് കോഡ്സ് ഫോർ എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, നമ്മൾ ട്രാൻസ്ജെനിക് അനിമൽസിൽ
ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് പോർഷൻ ഓഫ് ഡി എൻ എ അല്ലെങ്കിൽ ജീൻസ് വിച്ച് കോഡ്സ് ഫോർ എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കോഡ് ചെയ്യുന്ന ജീന് അല്ലെങ്കിൽ ഡി എൻ എയെ നമ്മൾ ഒരു ട്രാൻസ്ജനിക് അനിമൽസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ട്രാൻസ്ജനിക് അനിമൽ ആ ഒരു ബയോളജിക്കൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എക്സാം ആൽഫ ആൻറ്റി ട്രിപ്സിൻ എംപിസിമ ഡ്രഗ്സ് ടു ട്രീ ഡ്രഗ്സ് ടു ട്രീറ്റ് ഫെനൽ കെറ്റോന്യൂറിയ അതുപോലെ സിസ്റ്റിക് ഫൈബ്രോസിസ് ഇങ്ങനെയുള്ള ഡിസീസിനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ് ചെയ്യാനുള്ള എന്താ പ്രോട്ടീൻസ് നമ്മൾ അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ നമുക്കറിയാം ഒരു കവ് റോസി എന്ന് പറയുന്നത് റോസി ക്യാൻ പ്രൊഡ്യൂസ് ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ എൻറിച്ച്ഡ് മിൽക്ക്. അതായത് 1997ലാണ് ഈ എന്താ ട്രാൻസ്ജെനിക് കവ്. അപ്പം നിങ്ങളത് ഓർത്തിരിക്കുക, അത് എക്സാമിന് ചോദിക്കാറുണ്ട്. നെയിം ദ ഫസ്റ്റ് ട്രാൻസ്ജെനിക് കവ് റോസി എന്നാണ്. അതിൻ്റെ പ്രത്യേകത ഇറ്റ് പ്രൊഡ്യൂസ് റോസി ക്യാൻ പ്രൊഡ്യൂസ് ഹ്യൂമൺ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക് 2.4 ഗ്രാം. അതായത് നമ്മുടെ ഹ്യൂമൺ ബീങ്സിൻ്റെ പ്രോട്ടീൻ ഹ്യൂമൺ പ്രോട്ടീൻ എൻറിച്ച് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം സാധാരണയായിട്ട് കൗവിലുള്ള കൗ മിൽക്കിലുള്ളത് ആനിമൽ പ്രോട്ടീൻ ആണ്. പക്ഷേ ഇത് ഈ റോസി എന്ന് പറയുന്ന കവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിൽ ഹ്യൂമൻ പ്രോട്ടീൻ ഉണ്ട്. അതേത് പ്രോട്ടീനാണ്? ദി മിൽക്ക് കണ്ടെയ്ൻ ദ ഹ്യൂമൺ ആൽഫ ലാക്ടാൽബുമിൻ. അതും ഓർത്തിരിക്കുക, ഹ്യൂമൺ ആൽഫ ലാക്ടാൽബുമിൻ എന്ന് പറയുന്ന ആ ഒരു ഹ്യൂമൺ മിൽക്ക് പ്രോട്ടീനാണ് ഈ റോസി എന്ന് പറയുന്ന കവിൽ കാണപ്പെടുന്നത്. ദ മിൽക്ക് ദിസ് മിൽക്ക് മിൽക്ക് വാസ് ന്യൂട്രിഷ്യലി എ മോർ ബാലൻസ്ഡ് പ്രോഡക്റ്റ് ഫോർ ഹ്യൂമൺ ബേബീസ് ദ നാച്ചുറൽ കൗ മിൽക്ക്. അപ്പോൾ അതാണ് ന്യൂട്രീഷ്യലി ബെറ്റർ ഫോർ ഹ്യൂമൺ ബേബീസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കൗവിൻ്റെ മിൽക്കിനേക്കാളും കുട്ടികൾക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു മിൽക്കാണ്, റോസി എന്ന് പറയുന്ന കൗവിൻ്റെ മിൽക്ക്. അത് ട്രാൻസ്ജെനിക് കൗവാണ്. നെക്സ്റ്റ് വാക്സിൻ സേഫ്റ്റി. ട്രാൻസ്ജെനിക് മൈസ് ഈസ് യൂസ് ടു ടെസ്റ്റ് ദ സേഫ്റ്റി ഓഫ് വാക്സിൻ ബിഫോർ ദേ ആർ യൂസ്ഡ് ഇൻ ഹ്യൂമൻസ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ് ട്രാൻസ്ജെനിക് മൈസിനെ യൂസ് ചെയ്ത് വാക്സിൻസിൻ്റെ സേഫ്റ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ വാക്സിനുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യരിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മളത് അനിമൽസിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ജെനിക് അനിമൽസിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ട്രാൻസ്ജെനിക് മൈസിൻ്റെ കാര്യമാണ് ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്, പോളിയോ വാക്സിൻ. അപ്പോൾ അങ്ങനെ ആ പോളിയോ വാക്സിനൊക്കെ ട്രാൻസ്ജെനിക് മൈസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് അത് സക്സസ്ഫുൾ ആണെങ്കിൽ അതെന്ത് ചെയ്യുന്നു? അത് മങ്കീസിൽ ടെസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഹ്യൂമൻ ബീങ്സിൽ അത് ടെസ്റ്റ് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ് കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്. ട്രാൻസ്ജെനിക് അനിമൽസ് ആർ മെയ്ഡ് ടു ക്യാരി ജീൻസ് വിച്ച് മേക്ക് ദ മോർ സെൻസിറ്റീവ് ടു ടോക്സിക് സബ്സ്റ്റൻസ്. ട്രാൻസ്ജെനിക് അനിമൽസിൻ്റെ പ്രത്യേകത ദ ആർ മോർ സെൻസിറ്റീവ് ടു ടോക്സിക് സബ്സ്റ്റൻസ്. അങ്ങനെ വിഷകരമായ പദാർത്ഥങ്ങളോട് കൂടുതൽ സെൻസിറ്റീവ് ആകുന്ന ട്രാൻസ്ജെനിക് അനിമൽസ് ആണ്. ഓൺ എക്സ്പോസിങ് ദം ടു ടോക്സിക് സബ്സ്റ്റൻസ് ദർ ഇഫക്ട്സ് ആർ സ്റ്റഡീഡ് ഇൻ ഷോർട്ട് ടൈം. അപ്പം നമ്മൾ നോർമൽ അനിമൽസിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ ഇഫക്റ്റ് പഠിക്കാനായിട്ട് ട്രാൻസ്ജെനിക് അനിമൽസിൽ നിന്ന് സാധിക്കും. നെക്സ്റ്റ് എത്തിക്കൽ ഇഷ്യൂസ്. ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ഷോ അൺപ്രഡിക്റ്റബിൾ റിസൾട്ട്സ് വെൻ എക്സ്പോസ് ടു ഇക്കോസിസ്റ്റം. അപ്പം നമ്മളിവിടെ ട്രാൻസ്ജെനിക് പ്ലാന്റ്സ് ട്രാൻസ്ജെനിക് അനിമൽസ് ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം ചിലപ്പോഴൊക്കെ നമ്മുടെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇക്കോസിസ്റ്റത്തിൽ സംഭവിക്കാറുണ്ട്. ദെൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോം ദ ഓർഗനൈസേഷൻ GEAC ജെനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി ടു ഡിസൈഡ് ദ വാലിഡിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് GM ഓർഗനിസംസ് ഫോർ പബ്ലിക് സേഫ്റ്റി. അപ്പം ഇങ്ങനെയുള്ള ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചൊക്കെ എന്താ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തീരുമാനിക്കാനായിട്ട് അതിൻ്റെ വാലിഡിറ്റിയും സേഫ്റ്റിയും, അപ്പം അതിനുവേണ്ടി ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേര് നിങ്ങൾ ഓർത്തിരിക്കുക, GEAC ജെനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി എന്നാണ് അതിന് പറയുന്നത്. ദ മോഡിഫിക്കേഷൻ ആൻഡ് യൂസ് ഓഫ് ഓർഗനിസംസ് ഫോർ പബ്ലിക് സർവീസസ് ക്രിയേറ്റഡ് പ്രോബ്ലംസ് വെൻ പേറ്റൻസ് ആർ ഗ്രാൻഡഡ്. ഇവിടെ ദ മോഡിഫിക്കേഷൻ യൂസ് ഓഫ് ലിവിങ് ഓർഗനൈസംസ് ഫോർ പബ്ലിക് സർവീസസ്, അതായത് നമ്മൾ എന്താ ഫുഡായിട്ട് അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താ ഇറ്റ് ക്രിയേറ്റ് പ്രോബ്ലംസ് വിത്ത് ദ പേറ്റൻസ് ഗ്രാൻഡഡ്. അപ്പം അതിന് എന്താ പേറ്റൻസ് ഒക്കെ കൊടുക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെക്കുറിച്ചൊക്കെ ചെയ്യുന്ന അപ്രൂവ് ചെയ്യുന്നതാണ് ഈ GEAC എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ. നമുക്കറിയാം ദർ ഇസ് എ ഗ്രോയിങ് പബ്ലിക് ആങ്കർ ഇൻ ദാറ്റ് സെർട്ടൺ കമ്പനീസ് ഗ്രാൻഡഡ് പ്രോഡക്ട്സ് ഫോർ പേറ്റൻസ് ഫോർ പ്രോഡക്ട്സ് ആൻഡ് ടെക്നോളജീസ്
വിച്ച് ആർ ഗ്രോൺ ഐഡിഫൈൻഡ് ആൻഡ് യൂസ്ഡ് ബൈ ഫാർമേഴ്സ് ആൻഡ് ഇൻഡിജീനിയസ് പീപ്പിൾ. അപ്പോൾ നമുക്കത് അറിയാവുന്നതാണ്. സാധാരണയായിട്ട് മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ചെയ്യുന്നതാണ്, അവർ പേറ്റൻറ്റ് ഓരോ പ്രോഡക്റ്റിൻ്റെ ഒക്കെ പേറ്റൻറ്റ് അവർ കരസ്ഥമാക്കും. ശരിക്കും അത് യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അത് ഓരോ രാജ്യത്തെയും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തെയും പാരമ്പര്യമായിട്ട് ആളുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ ആയിരിക്കും. പക്ഷേ അത് ചില പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ അതിൻ്റെ പേറ്റൻറ്റ് കരസ്ഥമാക്കാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം റൈസിൻ്റെ കാര്യം, റൈസ് ഈസ് ബീങ് യൂസ്ഡ് സീൻസ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഇൻ ഏഷ്യാസ് അഗ്രികൾച്ചർ ഹിസ്റ്ററി. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വർഷങ്ങളായിട്ട് ഏഷ്യയിൽ നമ്മൾ അരി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇത് ഒരു അമേരിക്കൻ കമ്പനി റൈസ്റ്റക് ഗോട്ട് പേറ്റൻറ്റ് ഫോർ ബസ്മതി റൈസ് ദോ റൈസ് ത്രൂ യു എസ് പേറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഓഫീസ് ആൻഡ് വാസ് അലൗഡ് ടു സെൽ ആസ് എ ന്യൂ വെറൈറ്റി. അപ്പം അങ്ങനെ ഒരു യു എസ് കമ്പനി അപ്പം അതിൻ്റെ പേറ്റൻറ്റ് കരസ്ഥമാക്കി. അപ്പം അവരാണ് അതിൻ്റെ ന്യൂ വെറൈറ്റി ആയിട്ട് സെല് ചെയ്യാനൊക്കെയുള്ള ഒരു പെർമിഷൻ അവർക്ക് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇറ്റ് വാസ് എ ക്രോസ് ബിറ്റ്വീൻ ഇന്ത്യൻ ബസ്മതി വിത്ത് എ സെമി ഡാർക്ക് വെറൈറ്റി. അപ്പോൾ ശരിക്കും ഇത് എന്തായിരുന്നത്, നമ്മുടെ ഇന്ത്യൻ ബസ്മതിയും സെമി ഡാർക്ക് വെറൈറ്റിയുമായിട്ട് ക്രോസ് ചെയ്തായിരുന്നു പുതിയ ആ ഒരു വെറൈറ്റി പ്രൊഡ്യൂസ് ചെയ്തത്. ബിസൈഡ്സ് ബസ്മതി അവർ നെയ്മ് ആൻഡ് ടെർമറിക് ആർ ഓൾസോ പേറ്റൻറ്റഡ് ബൈ മൾട്ടിനാഷണൽ കമ്പനീസ്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ പ്രോഗ്രസ് അങ്ങനെയുള്ള അറ്റംപ്റ്റ്സുകൾ ഇപ്പോൾ നടക്കുകയാണ്, നമ്മുടെ നെയ്മും ടെർമറിക്കയുടെയൊക്കെ പേറ്റൻസ് കരസ്ഥമാക്കാനുള്ളത്. വി മസ്റ്റ് പേ അറ്റൻഷൻ ടു കൗണ്ടർ ദിസ് ടൈപ്പ് ഓഫ് മാൽപ്രാക്ടീസസ്. നമുക്ക് ലാസ്റ്റ് പാർട്ടിലോട്ട് പോകാം. ബയോപ്രൈസി ആണ്. ബയോപ്രൈസി ഇസ് ദ യൂസ് ഓഫ് ബയോ റിസോഴ്സസ് ബൈ മൾട്ടിനാഷണൽ കമ്പനീസ് ആൻഡ് അതർ ഓർഗനൈസേഷൻ വിത്തൗട്ട് പ്രോപ്പർ ഓതറൈസേഷൻ ഫ്രം ദ കൺട്രീസ് ആൻഡ് കൺസേൺ പീപ്പിൾ വിത്തൗട്ട് കോമ്പൻസേറ്ററി പേയ്മെൻറ്റ്. അപ്പോൾ നിങ്ങളുടെ ഡെഫിനേഷൻ ഓർത്തിരിക്കുക. ബയോപ്രൈസി എന്ന് പറഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനീസ് ബയോ റിസോഴ്സസ് ഉപയോഗിക്കുന്നതിന് കമ്പനീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസോ അത് ഇതിൻ്റെ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അനുമതിയോ അല്ലെങ്കിൽ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതിനുമായിട്ട് റിലേറ്റ് കൺസേൺ പീപ്പിളിൽ നിന്നോ അവർക്ക് ആവശ്യമായ കോമ്പൻസേറ്ററി പേയ്മെൻ്റ് ഒന്നും കൊടുക്കാതെ ഇങ്ങനെയുള്ള ബയോ റിസോഴ്സസ് മൾട്ടിനാഷണൽ കമ്പനീസും ഓർഗനൈസേഷനൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ബയോപ്രൈസ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ നേഷൻസ് ആർ റിച്ച് ഇൻ ടെക്നോളജി ബട്ട് പുവർ ഇൻ ബയോ റിസോഴ്സസ് ആൻഡ് ട്രഡീഷണൽ നോളജ്. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ നേഷൻസിൻ്റെ ടെക്നോളജി റിച്ച് ആയിരിക്കും, പക്ഷേ അവരുടെ ട്രഡീഷണൽ നോളജ് പുവർ ആയിരിക്കും. ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആർ പുവർ ഇൻ ടെക്നോളജി ബട്ട് റിച്ച് ഇൻ ബയോ റിസോഴ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ്. അപ്പോൾ ഡെവലപ്പിങ്ങും അതുപോലെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ പ്രത്യേകതയാണ് ടെക്നോളജി പൂർ ആണെങ്കിലും ബയോ റിസോഴ്സസും അതുപോലെ പാരമ്പര്യമായിട്ടുള്ള അറിവുകളൊക്കെ അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട്. ട്രഡീഷണൽ നോളജ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ആർ എക്സ്പ്ലോയിറ്റഡ് ടു ഡെവലപ്പ് മോഡേൺ ആപ്ലിക്കേഷൻ ആൻഡ് ടു സേവ് ടൈം എഫേർട്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ. ടു ചെക്ക് ദിസ് പ്രോബ്ലം ഇന്ത്യൻ ഗവൺമെൻറ് ഹാസ് റീസെൻ്റ്ലി ക്ലിയേർഡ് സെക്കൻഡ് അമെൻമെൻറ്റ് ഓഫ് ഇന്ത്യൻ പേറ്റൻസ് ബിൽ ടു ടേക്ക് ഇഷ്യൂസ് ഇൻ ടു കൺസിഡറേഷൻ. അപ്പോൾ ഇങ്ങനെ ബയോപ്രൈസി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു സെക്കൻഡ് അമെൻമെൻറ്റ് ഓഫ് ഇന്ത്യൻ പേറ്റൻസ് ബില്ല് അത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബില്ല് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു.